ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് 250 മീറ്റർ ദൂരം ഇലക്ട്രിക് പോസ്റ്റിട്ട സൌജന്യ വൈദ്യുതി കണക്ഷൻ നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ജലവൈദ്യുത പദ്ധതികൾക്ക് പല കോണുകളിൽ നിന്ന് തടസ്സമുയരുന്നത് മറികടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടി ഗവൺമെന്റ് ഗോഡ് ഫാമിൽ 500 കിലോവാട്ട് സൌരോർജ്ജ വൈദ്യുതി പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജലവൈദ്യുത പദ്ധതികൾക്ക് എതിരു നിൽക്കുന്ന സമീപനം കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുകയാണ്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് വ്യവസായങ്ങൾക്ക് ഗുണകരമല്ല. അട്ടപ്പാടിയിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. സ്ഥലം നൽകുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് KSEB വരുമാന വിഹിതം ഉറപ്പാക്കും. വിവാദങ്ങൾ ഇല്ലാതെയാണ് പദ്ധതി നടപ്പാക്കുക. സ്വകാര്യ മേഖല വൈദ്യുതി രംഗത്തേക്ക് വരുന്നത് സാധാരണക്കാരുടെ ചെലവ് കൂട്ടും. സോളാർ വൈദ്യുതി ഉപയോഗം കുടുംബങ്ങളുടെ ചെലവിൽ വലിയ കുറവ് വരുത്തും. രാത്രികാലത്ത് വൈദ്യുതി ഉൽപ്പാദനം സാധ്യമല്ല എന്നത് സോളാറിന്റെ പരിമിതിയാണ്. ഇത് മറികടക്കാനാണ് കാറ്റ്, ജലം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പദ്ധതിയിടുന്നത്. ആദിവാസി വീടുകളിൽ സോളാർ പാനൽ വെച്ച് അവർക്ക് വരുമാനമുണ്ടാക്കാൻ ജില്ലാ പഞ്ചായത്ത് പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 50% യൂണിറ്റ് വരെ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള തീരുമാനം. നമ്മളെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ഇങ്ങനെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനമാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എടുത്തത്. 3 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് KSEB നിക്ഷേപിച്ച കെൽട്രോണാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പദ്ധതിയിലൂടെ ലഭിക്കുന്ന 7.3 ലക്ഷം യൂണിറ്റ് വൈദ്യുതി KSEBക്ക് കൈമാറും. ജില്ലാ പഞ്ചായത്തിന് കൈമാറിക്കിട്ടിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. എൻ ശംസുദ്ദീൻ MLA മുഖ്യാതിഥിയായി. മനോരമ ന്യൂസ്, അട്ടപ്പാടി.